മാഡം, ഒരു കേസിന്റെ എൻക്വയറിക്ക് വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണം. ഓ ഷുവർ, എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ. 30 വർഷം മുൻപ് മായവരം പഞ്ചായത്ത് അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അത്തിപ്പെട്ടെന്ന ഗ്രാമത്തിൽ നടന്ന ലഹളയിൽ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾക്ക് വേണം. ഡെഫിനറ്റ്ലി. സെമിനാർ കോയിൽ, ആക്കൂർ മുക്കുട്ട്, തിരുക്കടയൂർ, ആനന്ദമംഗളം, മുഴുക്കമംഗളം, മാണിക്കമംഗളം, അരസപ്പട്ടി. അരസപ്പട്ടിയല്ലേ? അത്തിപ്പെട്ടി. ഓ, ആണ്ടിപ്പട്ടി, വടുകപ്പട്ടി, തില്ലയാടി, പരിയാടി, തരകമ്പാടി. നല്ലതുപോലെ ഒന്ന് നോക്കിക്കേ, അരസപ്പട്ടിയല്ലേ? മാഡം, നിങ്ങളിപ്പോ പറഞ്ഞ പീരിയഡില് മായാവരം താലൂക്കായിരുന്ന സ്ഥലം ഇന്ന് മയിലാടുതുറ എന്ന് പേര് മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു പകുതി നാഗികായിതം ഇല്ലത്ത് ഡിസ്ട്രിക്റ്റായി വിഭാഗിച്ച് ഇപ്പോൾ നാഗപട്ടണം ഡിസ്ട്രിക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് മാഡം പറയുന്നത് നാഗപട്ടണത്തായിരിക്കും എന്നാ. മോർ ഓവർ, ഈ രണ്ട് ഡിസ്ട്രിക്റ്റിന്റെ നടുവിലായി നിൽക്കുന്നത് കാരക്കാലാണ്, അതായത് ഫ്രഞ്ച് യൂണിയൻ പ്രദേശം വരെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങളുടെയിലില്ല. ഞാൻ വേണമെങ്കിൽ പ്രിയോർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ചെന്ന് നാഗപട്ടണം കളക്ടർ ഓഫീസിൽ അന്വേഷിച്ച തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കേ, താങ്ക് യു. നീ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറ അറിയില്ല, പക്ഷേ എന്തെങ്കിലും ചെയ്യണോടി. എടി, ഇതുവരെ ആയിട്ട് അയാൾ നിന്നെ മൈൻഡേ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ലടി, ഹീറോയിൻ ആത്മഹത്യ ചെയ്യാൻ പോയാ ഹീറോ ഓടി വന്ന് തടയുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, പാട്ട് പാടുന്നത്, പാട്ടിലൂടെ കൈവിടലെന്ന് പറയുന്നതും ഇതെല്ലാം സിനിമയിലല്ലേ നടക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ചാടുക എന്ന് വെച്ചോ, ശരിയാ ചാടിക്കൂന്നല്ലേ പറയുള്ളൂ. പടി കയറുമ്പോ ശ്രദ്ധിച്ചു കയറണം, അത് ബസ്സായിരുന്നാലും ശരി, ജീവിതമായിരുന്നാലും ശരി. ടേക്ക് കെയർ. മക്കളെ ഒന്ന് അടങ്ങി നിക്ക്, യാത്രക്കാരുള്ളതല്ലേ. എന്താ ഇത്? യുവമാന്റെ വീട്ടിലൊന്നും ചോദിക്കാനും പറയാൻ ആരില്ലേ? ചെക്കന്മാരൊന്ന് ഇറങ്ങി നിക്ക്. ഹലോ, എന്തു പറ്റി? നിന്നോട് തന്നെ ചോദിക്കുന്നെ, എന്തു പറ്റിയടി? സംടൈംസ് സിനിമയും യഥാർത്ഥ ജീവിതവും ഒരുപോലെ ഇരിക്കുമല്ലേ. ഞങ്ങളുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിങ്ങളെ പറയുന്ന അത്തിപ്പെട്ട ഗ്രാമം ഞങ്ങളുടെ ഡിവിഷനിൽ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാമം ഏത് ഡിവിഷനിലാണ് വരുന്നതെന്ന് അടുത്തുള്ള ഡിസ്ട്രിക്റ്റിൽ നോക്കി പറയൂ. അടുത്ത ഡിസ്ട്രിക്ട് നോക്കുമ്പോൾ അത് തിരുവാരൂരാണ്. എന്നാൽ നാഗക്കായുധമേട് എന്ന വലിയ ജില്ലയെന്ന് ഒരു വർഷം മുമ്പാണ് ഇത് വിഭജിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തഞ്ചാവൂർ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയാൽ നിങ്ങൾക്ക് എല്ലാവിധ വിവരങ്ങളും കിട്ടും. താങ്ക്സ് ഫോർ യുവർ കോഓപ്പറേഷൻ. ആരാണ് ഇവിടെ അബ്ദുള്ള? എടാ പറയാനാ പറഞ്ഞത്, ആരാണ് അബ്ദുള്ള? ഞങ്ങളല്ലേ, ഉത്തരം പറയടാ. ഉത്തരം നിനക്കാണോ അതോ നിന്റെ നേതാവിനാണോ? മുതലാളി, മുതലാളിയോടാ ചോദിച്ച. എന്നെ മോനെ, സംസാരിച്ചിരുന്നപ്പോ തന്നെ മോത്തടിയോ? ഈരേഴ് 14 ലോകം കറങ്ങിയില്ല ഞാൻ. ഇനി നിനക്കെന്താ വേണ്ടത്? എനിക്ക് അബ്ദുള്ള വേണം. ഞാനാണ് അബ്ദുള്ള. നീ എന്താ വലിയ റൗഡിയാന്ന വിചാരം? ഞാൻ റൗഡിയോ? ഞാൻ റൗഡിയല്ല, ഞാൻ റൗഡിയാണോടാ? നമ്മള് തലമുറയായിട്ട് ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ സാറിന്റെ പുറകെ ഒരു പെണ്ണ് പ്രേമിച്ച് നടപ്പില്ലേ, അവള് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന. സൂപ്പർ ഇളയല്ലേ, അവക്ക് സപ്പോർട്ട് ചെയ്തത് ഈ ഞാൻ തന്നെയാ. അന്ന് മോളിൽ നിന്ന് ചാടിയത് അവളല്ല, ഞാൻ ഡ്യൂപ്പായിട്ട് എടുത്ത് ചാടിയതല്ലേ. ഡ്യൂപ്പിട്ട് ചാടിയെന്നോ? അതെ സാറേ, നീ ഡ്യൂപ്പായിട്ട് ചാട്, 5000 രൂപ തരാമെന്ന് പറ. പക്ഷെ അവൾ അവിടെ എസ്കേപ്പായി, അതുകൊണ്ട് സാറിന്റെ കയ്യിൽ കാസറ്റ് തന്നിട്ട് 5000 രൂപ മേടിച്ചോണ്ട് പോവാന്ന് കരുതിയത്. ഇയാളെ കണ്ടിട്ട് അത്ര ചില്ലറക്കാരനെ തോന്നുന്നില്ല. സാറേ, നീ ജീവിതത്തിൽ അഭിനയിക്കുന്നവൻ, ഞാൻ സത്യം മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവൻ. അത് പിന്നെ
ഒരു നല്ല കാര്യം നടക്കുന്നതിന് വേണ്ടി എത്ര വേണമെങ്കിലും നോണം പറയാം, അതിൽ തെറ്റില്ല. പക്ഷെ തെറ്റായ ഒരു കാര്യത്തെ നല്ലതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റാ. എന്നെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. നന്ദിയുണ്ട്, നന്ദിയുണ്ട് അബ്ദുള്ള സാറിന്, നന്ദിയുണ്ട്. പിന്നെ സാറേ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ വന്നപ്പോൾ വെടിച്ചിൽ വരെ വരുന്നു, അതുകൊണ്ട് തിരിച്ചു പോകുമ്പോഴും അതുപോലെ ഒരു അടിയേറ്റ നല്ലതായിരുന്നു. ഇനി ഒരു അടി അടിക്ക് സാർ, പ്ലീസ്. സർ, ഇവർ പറയുന്ന പോലൊരു വില്ലേജ് ഈ ജില്ലയിലേ ഇല്ല. ഇല്ലാത്തൊരു ഗ്രാമം തിരക്കിയ എങ്ങനെ കിട്ടാനാ സാറേ? എനിക്കറിയാവുന്ന ആ പേരിലുള്ള ഗ്രാമങ്ങൾ മധുരയ്ക്കടുത്ത് എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഗവൺമെന്റ് റെക്കോർഡ് തന്നെയല്ലേ? അതെ അതെ, അത് ഗവൺമെന്റ് റെക്കോർഡ് തന്നെയാണ്. ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പറ. മാഡം, നിങ്ങളുടെ റെക്കോർഡ്സിൽ ഏത് വർഷമാണ് എഴുതിയിരിക്കുന്നത് ആ വർഷം മുതൽ ഇന്ന് വരെ ഉള്ളത് ഞങ്ങൾ നോക്കി. അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള റെക്കോർഡ്സൊക്കെ സത്യമാണ്, ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നുണയുമാണ്. നാരായണമൂർത്തി, നല്ലോണം നോക്കിയായിരുന്നു. നന്നായിട്ട് നോക്കി സാറേ. അത് മാത്രവുമല്ല, ഇവിടെയുള്ള സീനിയേഴ്സിന്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു, അവര് പറയുന്നത് അങ്ങനെ ഒരു ഗ്രാമം ഇല്ലെന്നാ. മാഡം, നമുക്ക് കിട്ടിയ റെക്കോർഡ്സ് ഇന്ന് കുറച്ച് മുന്നോട്ട് പോയി നോക്കിയാലോ. വെയിറ്റ്, നിങ്ങൾ ഏത് വർഷം തൊട്ടാണ്? നിങ്ങൾ റെക്കോർഡിൽ എഴുതിയിരിക്കുന്ന വർഷങ്ങൾ തൊട്ട് അപ് ടു ഡേറ്റ് ഇന്ന് വരെയുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നോക്കി മാഡം. പ്ലീസ് ഗോ ബാക്ക്, ആ വർഷം മുതൽ കുറച്ച് പുറകോട്ട് പോയി നോക്ക്. 1967 തൊട്ട് 72 വരെയുള്ള റെക്കോർഡുണ്ട്. ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വില്ലേജ് ഇല്ല. 1980, 1990 രണ്ടിലും നോക്കി, എങ്ങും ഇല്ല. 72 മുതൽ 1994 വരെയുള്ള നോക്കി സാർ, ആ വില്ലേജിന്റെ ഡീറ്റെയിൽ ഇല്ല. നമ്മുടെ റെക്കോർഡ്സിലും ഈ റെക്കോർഡ്സിലുള്ള ഇയറിന് ഒരു ബന്ധവുമില്ല സാർ. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റെക്കോർഡിലുള്ള വർഷത്തെക്കാളും മുമ്പുള്ളതാ. ഓക്കെ സാർ. 28 to 38, 39 to 48, 49 to. മിസ്റ്റർ നാരായണ. യെസ് മാഡം. ഇങ്ങോട്ട് വരൂ. 67 to 73. അതെ, അത് തന്നെയാണ് നമ്മുടെ റെക്കോർഡിലുള്ള വർഷം. ആക്കൂർ മുക്കുറ്റ്, ചിറക്കടൈവര്, അനന്തമംഗലം, ഒലഞ്ഞമംഗലം, മാണിക്യപങ്ക്, ഉറയാറ്, അരശിപ്പെട്ടി, ആൻഡിപ്പെട്ടി, അത്തിപ്പെട്ടി, തരംഗമാട്. എന്താ വായിച്ചേ? അരശിപ്പെട്ടി, ആൻഡിപ്പെട്ടി, അത്തിപ്പെട്ടി, തരംഗമ്പാടി, ഒഴുകുപാട്ടി. ഒരു പ്രാവശ്യം കൂടെ വായിച്ചേ. അരശിപ്പെട്ടി, ആൻഡിപ്പെട്ടി, അത്തിപ്പെട്ടി. നായർ. യെസ് മാഡം. 67 മുന്നിലുള്ള എല്ലാ ഫയലും എടുക്കാൻ പറയും. ഉണ്ട് സാർ, ഇവിടെ ഉണ്ട് സാറേ. എനിക്ക് ഡിസ്ട്രിക്റ്റിന്റെ മാപ്പ് വേണം. ഇത് നോക്കിയാട്ടെ, വടുകപ്പെട്ടി, ആണ്ടിപ്പെട്ടി, മാണിക്കപ്പങ്ക്, ഒഴുകമംഗലം, അനന്തമംഗലം, വീണ്ടും കടലോര പകുതിയിലേക്ക് വന്നാൽ അരസപ്പെട്ടി, അത് കഴിഞ്ഞാൽ സർക്കാരിന്റെ പട്ടയമില്ലാത്ത സ്ഥലങ്ങളാണ്, അതായത് സുരക്ഷിതമല്ലാത്ത പകുതി. ഇതിൽ അത്തിപ്പെട്ടി വരില്ല മാഡം. ഇത് ഏത് വർഷത്തിലെ മാപ്പാണ്? 1972 ശേഷം, അതായത് ഡിസ്ട്രിക്ട് തിരിച്ചതിന് ശേഷമുള്ളത്. പഴയ മാപ്പുണ്ടോ? ദാ ഇത് കണ്ടോ. ആക്കൂർ, തിരുക്കടയൂർ, മാണിക്കപ്പങ്ക്, ഒഴുകമംഗലം, അനന്തമംഗലം, വീണ്ടും കടലോര പകുതിയിലോട്ട് വന്നാൽ വടുകപ്പെട്ടി, ആണ്ടിപ്പെട്ടി, അരസപ്പെട്ടി, അത്തിപ്പെട്ടി.